കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് ദേശീയ നേതാക്കൾക്ക് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സ്വീകരണം നൽകിയത്. എംഎൽഎമാരും എംപിമാരും സംസ്ഥാന കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നേതാക്കൾക്ക് നൂറുകണക്കിന് നിവേദനങ്ങളാണ് ചടങ്ങിൽ വച്ച് ലീഗ് പ്രവർത്തകരും പൊതുജനങ്ങളും നൽകിയത്. നേതാക്കൾ പ്രസംഗിച്ചു തീർന്നതോടെ ചടങ്ങ് അവസാനിച്ചു. തോരണങ്ങളും പന്തലും അഴിച്ചു, മാലിന്യങ്ങളെല്ലാം കൂട്ടി തീയിട്ടു. ഒഴിഞ്ഞുപോയ പേപ്പറുകൾക്കൊപ്പമാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന് നൽകിയ ഒരു നിവേദനം തുറന്നുപോലും നോക്കാതെ കിടന്നത്. ഇ അഹമ്മദ് വഴി കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന് നൽകാനായി കാപ്പുങ്കര അഴീക്കോട് സൌത്ത് സ്വദേശി എം പി അബ്ദുറഹ്മാൻ സമർപ്പിച്ച സങ്കട ഹർജിയാണിത്. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഈ സങ്കട ഹർജി. 32 വർഷത്തെ സേവനത്തിന് ശേഷം വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിൽ നിന്ന് വിരമിച്ചിട്ടും മുഴുവൻ പെൻഷനും ലഭിക്കുന്നില്ലെന്നും അതിനായി പുതിയ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. പിന്നെ കണ്ണൂര് സ്റ്റേഡിയം കോംപ്ലക്സിൽ ഇയോമത് സാറ് കൈവശം തന്നെ നേരിട്ട് കൊടുത്ത് പരാതി ചോദിച്ചെന്ന് പറഞ്ഞാൽ 32 കൊല്ലം ഞാൻ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് പിരിയുന്ന അവസരം 25,000 രൂപ കമ്പ്യൂട്ട് ചെയ്തിരുന്നു. ആ കമ്പ്യൂട്ട് ചെയ്തത് കൊണ്ട് 10 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇപ്പൊ അവർ പറയുന്നു അത് കിട്ടൂല, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം മാറി വരണം. വാങ്ങി തന്നെ പോലെ ആയിരക്കണക്കായ തൊഴിലാളികൾ വയസ്സുകാലത്ത് പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ അവസാന ആശ്രയമെന്ന നിലയിലാണ് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികൾക്ക് നിവേദനങ്ങൾ കൈമാറുന്നത്. അബദ്ധത്തിലാണെങ്കിൽ പോലും നിവേദനങ്ങളോട് നിസ്സംഗത കാണിക്കുന്ന അവസ്ഥ മാറ്റേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വൃദ്ധയായ സ്ത്രീ നൽകിയ നിവേദനം റോഡരികിൽ വച്ച് കിട്ടിയത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു.